ആകാശവാണി കണ്ണൂർ. കിസാൻ വാണി. സമർപ്പണം കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551. ഇതാരുടെ നമ്പറായേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ? തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം 10.5 മാറ്റു സത്യം. കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. ഹരിതമോഹനം ജൈവപൂരിതം, ഹരിത ചരിത ജീവചരിത യാത്ര ഈ വഴി കിസാൻ വാണി. ലോകത്തിലെ ഏറ്റവും വലിയ പഴം, പക്ഷേ നാം ഏറ്റവുമധികം പാഴാക്കിയിരുന്ന പഴം, അതായിരുന്നു ചക്ക. എന്നാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള പഴം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ചക്ക എന്ന് തന്നെയല്ലേ? നമ്മുടെ തൊടികളിൽ വീണടിഞ്ഞ് ചീഞ്ഞുപോയിരുന്ന ഈ പഴം ശക്തമായ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ്, കൂടുതൽ ജനകീയമാവുകയാണ്. ഗുണമേന്മയേറിയ ആഹാരമാണ് എന്ന തിരിച്ചറിവാണ് ചക്കയുടെ തിരിച്ചുവരവിന് നിദാനമായത്. ചക്കയുടെ മേന്മ മനസ്സിലാക്കുകയും അതിനെ ഹൃദയത്തോട് ചേർക്കുകയും ചെയ്ത ഒരു സംരംഭകയെ നമുക്കിന്ന് പരിചയപ്പെടാം. കണ്ണൂർ പയ്യാമ്പലത്തെ ശ്രീമതി ഷീബ സനീഷ്. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ഫലമായ ചക്ക, ഈ ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇതിന്റെ ഒരു വിജയ കഥയാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. പയ്യാമ്പലത്തെ ഷീബ സനീഷ് എന്ന സംരംഭകയാണ് ഇപ്പോൾ ആകാശവാണിയിൽ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ഉള്ളത്. വളരെ സന്തോഷം. നമസ്കാരം. നമസ്കാരം സർ. ഈ ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എത്രത്തോളം ഈ ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എങ്ങനെയാണ് നിങ്ങൾ അത് കൂടുതൽ ആൾക്കാരുടെ സ്വീകാര്യത വരുന്നോണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ രംഗത്ത് കൂടുതൽ പിടിച്ചേക്കുന്നുണ്ടാവോ? അതെ. എങ്ങനെയാണ് ആൾക്കാരിപ്പോ നന്നായിട്ട് പിന്നെ ചക്കയെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയോ? ഇപ്പം ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങി. പണ്ടത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ നന്നായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. കാരണം പറഞ്ഞാല് ഞങ്ങള് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഗ്ലാസ് എടുത്തിട്ടും പിന്നെ പത്രത്തിൽ പരസ്യം കണ്ടിട്ടും അങ്ങനെയെല്ലാം ആയിട്ട് ആൾക്കാർ നന്നായിട്ട് തന്നെ ഇപ്പൊ സ്വീകരിക്കുന്നുണ്ട്. ഹൃദയത്തോട് അടുപ്പിക്കാൻ തുടങ്ങി ആൾക്കാർ. ഹൃദയത്തോട് അടുപ്പിക്കാനല്ല, അടുപ്പിച്ച് കഴിഞ്ഞു. ശരിയാണ്, നമുക്ക് അതിലേക്കാണ് വരേണ്ടത്. ഈ ചക്കയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല, കാരണം ഒരുപാട് വിഭവങ്ങൾ. ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് ചക്ക ചില്ലി വരെ ഉണ്ട്, ചിക്കൻ ചില്ലി എന്നൊക്കെ പറയുന്ന പോലെ ചക്ക ചില്ലി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആ രീതിയിൽ എന്തെല്ലാം വിഭവങ്ങളാണ് ഷീബ ഇപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാന് ചക്ക അച്ചാറ്, ചക്കക്കുരു ചമ്മന്തിപ്പൊടി, ചക്കക്കുരു അവിലൂസ് പൊടി, ചക്കക്കുരു പൊടി, പിന്നെ ചക്കക്കുരു പോഷകപ്പൊടി, ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടിയില്ലേ, അതുപോലെ അതില് ചക്കക്കുരു പൊടി, മറ്റുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് ചക്കക്കുരു പൊടിയും എല്ലാം ചേർത്തിട്ട് അത് ഒരു പോഷക പൊടിയാക്കി ചേർക്കുന്നുണ്ട്. പിന്നെ ചക്ക ബിണ്ടിയ, ചക്ക ഞങ്ങളെ ബിണ്ടിയില്ല, തേങ്ങയും ബെല്ലം ഇട്ടിട്ട് ഒരു സ്കൂളെല്ലാം പഠിക്കുമ്പോൾ ഭരണിയിലുണ്ടാകുന്ന ചെറിയ ബിണ്ടിയ, അതില് ചക്ക ചേർത്തിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ, നല്ല വിജയമായിരുന്നു. പിന്നെ അതിന്റെ തന്നെ ബെല്ലത്തിന് പകരം പഞ്ചസാര ഇട്ടിട്ട് ചക്ക ബർഫി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഒരു പുതിയ പുതിയ കണ്ടുപിടുത്തത്തിലേക്കാണ് കണ്ടുപിടുത്തം.
പരിശീലനം അല്ലെങ്കിൽ ഒരു അന്വേഷണത്വമായിട്ടൊരു എന്തെങ്കിലും ഉണ്ടാവണല്ലോ? ഉണ്ടായിരുന്നു. ഞങ്ങള് സ്വദേശിന്റെ ഒരു കോഴിക്കോടുള്ള അവരിവിടെ കണ്ണൂര് വന്നപ്പോ അവരുടെ ക്ലാസ്സിന് പോയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കി. ശരിയാക്കി ചക്ക ശരിയാക്കി എന്ന് പറഞ്ഞാല് ചക്ക അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. അവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു അഞ്ചാറ് ചൊളിയുടെ ഇല്ല, വീട്ടിൽ ചക്കയില്ല, ഞങ്ങള് ക്വാർട്ടേഴ്സിലാ താമസിക്കുന്നത്. അപ്പൊ ചക്കയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്ത് അവിടുന്ന് ചക്ക കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്താ ഉണ്ടാക്കി നോക്കുമെന്ന് ആലോചിച്ചപ്പോ ഒരു ഐഡിയ കിട്ടി. അപ്പൊ എന്തെയ്ത് അതിനെ കൊണ്ട് പരീക്ഷിച്ചു നോക്കി. പരീക്ഷിച്ചപ്പോ അതൊരു ചക്ക ബർഫിയായി. അങ്ങനെ ബർഫിയായിട്ട് അത് കൊണ്ടുപോയിട്ട് മാഷിന് കൊണ്ടുകൊടുത്ത് പിറ്റേന്ന് എല്ലാവർക്കും കഴിക്കാൻ കൊണ്ടു കൊടുത്താ. മാഷ് പറഞ്ഞ് ആർക്കും കൊടുക്കണ്ട, അത് വെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മാഷ് അത് വിറ്റു, പൈസ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു മാഷ് എനിക്ക് പൈസ വേണ്ട, നിങ്ങൾക്കെല്ലാം കഴിക്കാൻ കൊണ്ടുവന്ന സാധനം അത്. അങ്ങനെ അന്ന് അതിന് ചെറിയൊരു പീസിന് 5 രൂപ വെച്ചിട്ടാണ് മാഷ് അത് വാങ്ങിയത്. അപ്പൊ 11 പീസ കൊണ്ടുപോയത് 55 രൂപ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ബാഗേ വിട്ടു, ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്ക് കുറച്ച് ഡിസ്കിന് കംപ്ലൈന്റ് ഒക്കെ വന്നു, ഞാൻ ബാഗേ വിട്ടു. അങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു പരസ്യം കണ്ടു, പിന്നെ കാടാച്ചിറ കടമ്പൂരില് ഒരു മത്സരം ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുത്തിരുന്ന് ആലോചിച്ച് ഈ മത്സരത്തിന് എനിക്ക് പോണം. എന്തോ ഒരു മനസ്സിന് ഉൾവിളി, എന്തോ പോയേ മതിയാ ഉള്ളി മത്സരത്തിന്. അന്നൊന്നും മത്സരം അങ്ങനെയൊന്നും ഒരു ഇതല്ല, എല്ലാവരും പോകുന്നു പങ്കെടുക്കുന്നെല്ലാം ഇങ്ങനെ പറയുന്ന കേൾക്കുന്നല്ലാണ്ട് ഒന്നും അതിനെപ്പറ്റി ഒരു ഇതും ഇല്ല. പക്ഷെ എനക്കെന്തോ അന്ന് മത്സരത്തിന് പോണം തന്നെ, എന്താ പരീക്ഷിക്കേണ്ട ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ചോദിച്ചു എന്തും ഒന്ന് ചെയ്തു നോക്കട്ടെ. അങ്ങനെ ചെയ്തു നോക്കിട്ട് ചക്കക്കുരു അരിക്കടുക്ക, കല്ലുമക്കായി കടുക്കിയില്ലേ അതിന് ആ കല്ലുമക്കായിക്ക് പകരമായിട്ട് ചക്കക്കുരു പൊടി ഇട്ടിട്ട് ഒരു അരിക്കടുക്ക മാതിരി ആക്കി. അത് ഒരു പുതിയ വിഭവം കിട്ടി. ഉൾവിളി അത് അങ്ങനെ ചെയ്തു നോക്കിയതാണ്. ഒന്നും ഇല്ലാണ്ട് ഒരു പ്രേരണ വന്ന് അങ്ങനെ ചെയ്തു നോക്കിയത് നല്ല പാചകമായിട്ട് വളരെ താല്പര്യമുള്ളതാണോ? വീട്ടില് ചെയ്യും, വീട്ടില് ചെയ്യുന്നല്ലാണ്ട് പുറമെ അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ജീവകാന്തം ജാക്ക്ഫ്രൂട്ട് ലവേഴ്സ് ഫോറത്തിന്റെ അവരതാന്ന് മത്സരം വന്നിട്ടുണ്ടായത്. അന്ന് വന്നിട്ട് അതിന് 3rd കിട്ടി പ്രൈസ്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താ മത്സരം ഏതാന്ന് എങ്ങനെ വെക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ കൊറേ വിഭവങ്ങളിലായിട്ട് ആൾക്കാരുണ്ട്, വലിയ വലിയ സാധനങ്ങളും കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ, 10-50 ഐറ്റംസ് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല ഒരു സാധനം കൊണ്ടേ പോണ്ടുന്നാന്ന് വിചാരം. എണീച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പോകുന്നത്. സിസ്റ്റർ മോനെയും കൂട്ടിട്ട് സ്കൂട്ടറിൽ പോയി, അവിടെ ഇറങ്ങി ഒന്ന് കൊണ്ടേ വെച്ച്. ഒരു പ്രതീക്ഷയില്ല, കംപ്ലൈന്റുകൾ കടന്നിടത്ത് എണീച്ചിട്ട് പോകുന്നത്, ഒരു പ്രതീക്ഷയില്ല. എന്നിട്ട് എന്ത് ചെയ്ത് നോക്കുമ്പോ 3rd കിട്ടി. ഇത്ര അന്ന് ഡെക്കറേഷൻ ചെയ്യേണ്ടതോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ 3rd കിട്ടി. 3rd കിട്ടിയപ്പോ ഒരു സമാധാനം, ധൈര്യമായി. പിന്നെ മത്സരം ഇങ്ങനെ പേപ്പറിൽ കാണുമ്പോ പോകാൻ തുടങ്ങി. മത്സരത്തിനെല്ലാം പിന്നെ 1st കിട്ടി. കൊറേ 1st സമ്മാനം, 2nd സമ്മാനം, അങ്ങനെ ഒന്നും കിട്ടാത്ത സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, നാടൻ വിഭവങ്ങൾ. പിന്നെ ജീവകാന്തം ജാക്ക്ഫ്രൂട്ട് ലവേഴ്സില് പിന്നെ കോർഡിനേറ്റർ MS ആനന്ദ്, അവരെന്തേത് ഒരു സംഘടന രൂപീകരിച്ച് അങ്ങനെ ഞങ്ങള് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് സംഘടനയായി. ചക്ക അറിവുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞങ്ങൾ 6 പേർ ചേർന്ന് എഴുതി. ഏതായാലും ചക്കയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം എവിടെയോ കിടന്ന ഒരു പക്ഷെ എന്താ പറയണ്ട ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ തള്ളിക്കളഞ്ഞ പിന്നെ ചക്കയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല ചക്കക്കൊരു സ്റ്റേറ്റ് സ്റ്റാറ്റസ് കൂടി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനൊരു അതിന്റേതായ ഒരു മാറ്റം ഉണ്ടാവണം. മാത്രമല്ല ഇപ്പോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ജീവകാന്തം പോലെയൊക്കെയുള്ള ഒരുപാട് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. ഞാൻ ശ്രീബയുടെ ഫാമിലിയിലേക്ക് വരികയാണ്. കോട്ടസാണ് താമസിക്കുന്ന പറഞ്ഞല്ലോ, പയ്യാമ്പലത്ത്. അപ്പൊ വേറെ ജോലി ചെയ്തിരുന്നോ? ടീച്ചറായിരുന്നു, KG സെക്ഷനിലെ ടീച്ചറായിരുന്നു. പിന്നെ ഡിസ്കിന് കംപ്ലൈന്റ് ആയതിനു ശേഷം ഞാൻ അതെല്ലാം വിട്ട് അങ്ങനെ. ഇപ്പം പക്ഷെ ചക്കാന്ന് കേട്ട് കഴിഞ്ഞാല് എവിടെയും കൂലി വന്നാ ഞാൻ അന്ന് ജീവനോടെ. ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡ് സനീഷ് പേര്, അവരിപ്പം ഓട്ടോ ഡ്രൈവറാണ്. പക്ഷെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്തെന്ന് അങ്ങനെയൊന്നും ചെയ്തരൂല. പക്ഷെ ചക്ക പറിച്ചിട്ടുണ്ട്, ഒന്ന് എടുക്കാൻ പോണെന്ന് പറഞ്ഞാല് പോയിട്ട് എടുത്തിട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത് ചക്ക എന്ന് പറഞ്ഞ ചെറിയ സംഭവമല്ലല്ലോ. കാരണം വെച്ചാൽ അതിനെ പ്രോസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമുണ്ട്. അതിനെ എടുത്ത് ശരിയാക്കി എടുക്കട്ടെ. അവസാനം ചക്കയിൽ നിന്നും ഒരു കുരു കിട്ടണമെങ്കിൽ എത്ര എന്തെല്ലാം കടമ്പകളുണ്ട് അല്ലേ? ചക്ക മുറിച്ച് പരുവപ്പെടുത്തി പാകം ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ് ചക്കയിൽ നിന്നും പലരും പുറംതിരിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഷീബയെ പോലുള്ളവർ ചക്ക വിഭവങ്ങളുമായി എത്തിയപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഏവരും തയ്യാറായി. പ്ലാവിൽ നിന്നും ഈ ചക്ക താഴെ ഇറക്കി അതിനെ കൊണ്ടുവന്ന്
ഈ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അപ്പോ നിങ്ങൾ എങ്ങനെയാണ് പ്ലാവിൽ നിന്നും ഒരു ചക്ക താഴെ എത്തിക്കുന്നത്? കൂലി കൊടുത്തിട്ട് ആൾക്കാരെ എങ്ങനെയാണോ ചെയ്യുന്നത്? കൂലി കൊടുക്കുക എന്നാല് ചിലര് വീട്ടില് ചോദിച്ചാൽ തന്നെ തരുന്നുണ്ട്, ചക്ക ചോദിച്ചാൽ തരുന്നു. ചിലവര് ഇതിനിടക്ക് കഴിഞ്ഞ മാസം ഒരു വീട്ടില് ചക്ക കണ്ടിട്ട് താഴെ നിലത്ത് മുട്ടുന്ന ചക്ക മുതൽ മേലെ വരെ ചക്കയായിരുന്നു, നിറയെ ചക്കയായിട്ട് എന്റെ മനസ്സ് പടഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ചോദിച്ചു, ചേച്ചി ഒരു ചക്ക തരുമോ? ഇല്ല തരൂല, എല്ലാം നമ്മള് തിന്നുന്ന ചക്കയാണെന്ന്. പിന്നെ ചക്ക നമ്മളെ പ്രിയപ്പെട്ടതായോണ്ട് നമുക്ക് അതിനെ ശപിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അറിയില്ല, ചിലവർക്ക് കാര്യം മനസ്സിലുണ്ടല്ലോ തരൂല. ഇത്രയും ചക്ക അവർക്ക് വേണ്ടി വരുമോ? ഒരു പുറത്തെത്തിട്ട് ആ പ്ലാവ് മൊത്തം ഒന്നും കൂടി ഞാൻ നോക്കി തങ്കടത്തോട് കൂടി, എന്നിട്ട് അവര് തന്നില്ല. ഒരു ചക്ക തന്നിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് ദൈവമേ രാത്രി വന്ന് കട്ടാലോ ഇങ്ങനെല്ലാം ചിന്തിച്ചു. അല്ല, പ്രോഗ്രാം അവർ കേൾക്കുന്നുണ്ടാവട്ടോ, കേട്ടാലും സാറല്ല, അത് കേട്ടിട്ടെങ്കിൽ അവർ ആർക്കും കൊടുക്കണം. ശരി, ഇതിലേക്കാണ് വരുന്നത്. കാരണം നാട്ടുമ്പുറത്തൊക്കെ കാണാം ചില ആൾക്കാർ എങ്ങനെയാണ്, ചക്ക നിറയെ ചക്ക ഉണ്ടെങ്കിൽ ഒരു ചക്ക പോലും കൊടുക്കുകയും ചെയ്യില്ല, അവരൊട്ട് തിന്നുകയും ചെയ്യില്ല അല്ലെ. അതാണ് അങ്ങനെ ഒരുപാട് മാനസികാവസ്ഥയുണ്ട്. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ചക്കയെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ ഇങ്ങനെ ഓടി നടക്കുകയും ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയും ചെയ്യുമ്പോഴേ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ചക്ക കണ്ട ആ വീട്ടിൽ പോയിട്ട് സംസാരിക്കും, ചേച്ചി ആ ചക്കനെ കൊണ്ട് അത് അങ്ങനെ ചെയ്തോ ഇങ്ങനെ അവർ പറഞ്ഞു കൊടുക്കും, അതെങ്ങനെ എന്താ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ ഒരു ഭാഗം നിങ്ങൾക്ക് തരാം അല്ലെ. അങ്ങനെ അങ്ങനെ ഇതാക്കലല്ല, അവരുടെ പറഞ്ഞു കൊടുക്കും, ചേച്ചി ഇത് ഇതുപോലെ ചെയ്താൽ മതി, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോ, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ ചക്കനെ നശിപ്പിക്കാണ്ടിരിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കും. ഒരു ചക്ക ഇങ്ങനെ നശിച്ചു എന്ന് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരും. ഇപ്പൊ സങ്കടം ഭയങ്കര സങ്കടമാണ്. മുമ്പതുണ്ടായിരുന്നില്ല, പിന്നെ അറിയുന്നില്ല നമ്മള് ചക്കയൊന്നും അധികം നാട്ടിലല്ല, സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ. പിന്നെ അമ്മ പറയുന്നൊക്കെ എപ്പോ അമ്മ ചക്കയെല്ലാം വീണ് കഴിഞ്ഞാൽ ആ പ്ലാവിനെ ചോട്ടത്തിന്റെ ഒരു ചക്കയെല്ലാം മുഴുവൻ തന്നെ അകത്താക്കും, അതേ ശീലാന്ന് തോന്നുന്നു എനിക്കും കിട്ടി. പാരമ്പര്യമായിട്ട് ഈ ചക്കയുടെ മുള്ളൊഴികെ ബാക്കി എല്ലാം ഉപയോഗിക്കാം എന്നാണ് പൊതുവെ. മുള്ളും ഉപയോഗിക്കാം. മുള്ള എന്ന് പറഞ്ഞാല് മുള്ള ചെറുതായി മുറിച്ചിട്ട് ഉണക്കുക, ഉണക്കിയിട്ട് അത് ദാഹശമനിയായിട്ട് ഉപയോഗിക്കാം, പൽപ്പൊടിയായിട്ട് ഉപയോഗിക്കാം. പൽപ്പൊടിക്ക് അത് മാവില, പ്ലാവില, കുറച്ച് കറുപ്പ, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടി മാവിലയും പ്ലാവിലയും ഉണക്കിയിട്ട് പൊടിക്കുക. ചക്ക മുള്ളും പൊടിച്ചു വെക്കുക, മൂന്നും കൂടി എല്ലാം കൂടി പൊടിച്ചിട്ട് ചെയ്യലുണ്ട്. അപ്പൊ അത് മാർക്കറ്റ് കൊടുത്തിട്ടില്ല, ഞാൻ ചെയ്യലുണ്ട്, ഞാൻ വീട്ടിലേ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ, നല്ലൊരു തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ്. ആണല്ലേ, ശരി. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാൻ കുറെ സമയം എടുക്കുമോ? ഇല്ല ഇല്ല, ഉണക്കാൻ ഒരു 4-5 ദിവസം, ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ 4-5 ദിവസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക, മിക്സിയിലിട്ട് പൊടിക്കുക, പൊടിച്ചതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചാൽ മതി. നൈസ് പൊടിയായിട്ട്, നൈസ് പൊടിയായിട്ട്, അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചാൽ മതി. മില്ലിൽ പൊടിച്ചു കഴിഞ്ഞാൽ നന്നാ നൈസ്, മിക്സിയിലാകുമ്പോ അത്ര നൈസ് കിട്ടുന്നില്ല. പൊടിയായി കഴിഞ്ഞാൽ എങ്ങനെ പല്ല് തേക്കാൻ പറ്റുക? നമ്മളെ വിരലിനെ കൊണ്ടുതന്നെയാണ്. അതായത് പണ്ട് ഇത് പറയുന്നുണ്ടല്ലോ ആയുർവേദത്തില്, നാടൻ പൊടി എപ്പും പല്ല് കൈ കൊണ്ട് തന്നെ തേക്കണം, ബ്രഷ് ഉപയോഗിക്കരുത്. അപ്പോ അത് മുള്ളിന്റെ കാര്യത്തില് ഞാൻ ചക്കയുടെ ഓരോ സ്റ്റേജിനും ഞാൻ ചോദിക്കുകയാണ്, ഒരു കൗതുകത്തിൽ ചോദിക്കുകയാണ്, മുള്ള അങ്ങനെ ഉപയോഗിക്കാം, പിന്നെ തൊട്ടങ്ങോട്ട് എന്തൊക്കെയാണ്? മടല് ബജി ഉണ്ടാക്കും. മടല് ബജി, മടൽ ബജി, അത് ശരി. അതെങ്ങനെയാണ് മടൽ ബജി? മടൽ ബജി കടലപ്പൊടി ചേർത്തിട്ട്, നമ്മള് ബജി ഉണ്ടാക്കുന്നില്ല, കടൽപ്പൊടിയും ഉപ്പ്, കായപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപൊടി എല്ലാം ചേർത്ത് കുറച്ച് പച്ചമുളക്, ഉള്ളി എല്ലാം കൂടി കുഴച്ചിട്ട് ചതുര പീസിലാക്കിയിട്ട് മുറിച്ച് മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കും. എണ്ണയിൽ പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റി സാധനം. അത് തിരിയില്ല, അത് ആർക്കും മനസ്സിലാവില്ല. പറയുന്നു ഞാനിത് കേൾക്കുന്നു, നമ്മൾക്കൊന്നും ഇത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ ടേസ്റ്റിനെ കുറിച്ച് അറിയാത്തത്. അത് അറിയുന്ന ആൾക്കാർക്ക്, പക്ഷെ പുതിയ തലമുറ, പുതിയ ആൾക്കാർക്കൊക്കെ അത് ചക്കയുടെ മടല് കൊണ്ടുള്ള ബജിയാണെന്ന് പറയാതെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അറിയില്ല. അത് അല്ലേ, അത് വളരെ വലിയൊരു മറ്റു നമ്മുടെ മലക്കിടുന്ന കിട്ടുന്ന പല സാധനത്തിനെ വെച്ച് നോക്കുമ്പോഴേ. അതിനുശേഷം അതിന്റെ ഉള്ള ഇത് ചവണി, ചവണിനെ കൊണ്ട് മിക്സ്ചർ ഉണ്ടാക്കാം. മിക്സ്ചർ, അതും നല്ല ടേസ്റ്റി സാധനമാണ് ചവണി മിക്സ്ചർ. ചവണി മിക്സ്ചർ, മിക്സ്ചർ നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന മിക്സ്ചർ, അതുപോലെ ചവണീനെ പൊരിച്ചിട്ട് മിക്സ്ചർ ആക്കും. അപ്പൊ എല്ലാ ഐറ്റംസ് ചേർത്തിട്ട് ആ മിക്സ്ചർ എങ്ങനെ ഉണ്ടാവുക, ആ മിക്സ്ചറിന്റെ രൂപത്തിൽ ഈ ചവണീന്റെ പൊരിച്ചിട്ട് അതിൽ ചേർക്കും, അതൊരു വേറെ ടേസ്റ്റ്. പിന്നെ നമ്മളെ ഇതില്ലേ കിഴങ്ങ് നീള കൊള്ളി മാതിരി, അതുമാതിരി ചവണി പൊരിക്കാം. ചവണി പൊരിക്കാൻ പറ്റും, അതും ചെയ്യാം. കോഴിക്കാലിന്റെ രൂപത്തിൽ ഈ ചവണി, ചവണി, അത് കഴിഞ്ഞാൽ പിന്നെ ചവണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം ചോള, ചോളേനെ കൊണ്ട് പിന്നെ ചിപ്സ്, അത് പല സാധനങ്ങൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ചക്കേന്റെ കുരുവിന്റെ മുകളിലുള്ള പോണ്ടി, പോണ്ടിന്റെ മസാല ഉണ്ടാക്കാം. നമ്മള് മീൻ പൊരിക്കുന്ന പോലെ ഉപ്പും മുളകും മഞ്ഞളും പെരക്കിട്ട് അത് പൊരിച്ച ഭയങ്കര ടേസ്റ്റാ. ചോറിന് കല്ലുമക്കായി പൊരിച്ചതുപോലെ ഉണ്ടാവും, കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. സംഗതി ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഒരു മഹത്ത
പുഷ്കരമായ ഒരു സാധനമാണെന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഒന്ന് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ എന്നാണ് ആൾക്കാർ കാണാം. പക്ഷേ ഗ്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാല് അന്നത്തെ ദിവസം അവർക്ക് ചക്ക സദ്യ എന്ന് കൊടുക്കും. സാമ്പാറും ഇട്ടാവൂല, സാമ്പാർ ഒഴികെ ഈ സാധനം ചക്ക പുളിശ്ശേരി, ചക്ക പുളിയിഞ്ചി, ചക്കക്കുരു, ചമ്മന്തിപ്പൊടി, ചക്ക മടൽ ചമ്മന്തി, അത് പോണ്ടി മസാല, അങ്ങനെ കുറെ ഐറ്റംസ് വെച്ച് ചക്കക്കുരു രസം, അതാണ് ചക്കക്കുരു രസം. സാമ്പാറിന് പകരം ചക്കക്കുരു രസം. നേരത്തെ പറഞ്ഞു കൊടുത്തില്ല, ഇപ്പൊ ചക്കക്കുരുത്തി കുരുലേക്ക് കടന്നാൽ കുരു ഇങ്ങനെ പൊടിച്ച് കുരു പൊടിച്ചു നോക്കുക, പുഴുങ്ങിയിട്ട് പിന്നെ വെള്ളം കളഞ്ഞ് നല്ലോണം ചെറുതായി മുറിച്ചിട്ട് നല്ലോണം വെയിലത്തിട്ട് ഒരു അഞ്ചാറ് ദിവസത്തെ നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കിട്ടും. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചു വെക്കണം. പൊടിച്ചിട്ട് നല്ല വറുത്ത് വെച്ചാൽ മതി, അപ്പൊ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും. ശരി, അപ്പോ സംഭവ ബഹുലമാണ് നമ്മുടെ ചക്ക അല്ലേ? അപ്പോ ഈ ചക്കയിലെ ഈ റിസർച്ച് എത്ര കാലമായി ഷീബോ തുടങ്ങിയിട്ട്? ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ റിസർച്ചിൽ തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ഏപ്രിലില് മാതൃഭൂമി പത്രത്തില് ചങ്കാണ് ചക്ക എന്ന് പറഞ്ഞ വലിയൊരു ഫുൾ പേജ് തന്നെ വന്നു. അന്നത്തെ ദിവസം ലാസ്റ്റ് അവര് വന്ന അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ, അപ്പൊ ഞാൻ വെച്ചാൽ മോരും വെള്ളം കൊടുക്കാം, ചക്കക്കുരുവിന്റെ മോരും വെള്ളം കൊടുക്കാന്നുള്ള പ്ലാനിട്ട്, ചക്കക്കുരുവിന്റെ മോരും വെള്ളം അങ്ങനെ ആക്കാന്ന് വെച്ചോ, അപ്പൊ മനസ്സ് മാറ്റിട്ട് അത് ലസ്സിയാക്കി. ശരി, അങ്ങനെ ചക്കക്കുരു ലസ്സിയാക്കിട്ട് അവർക്ക് ഉൾവിളിയാണോ? അങ്ങനെ ഉൾവിളി വരുമ്പോ അങ്ങനെ ചെയ്യുന്ന, അങ്ങനെ അന്നത്തെ ലാസ്റ്റ് അത് പരീക്ഷണം. ഇപ്പം പരീക്ഷണത്തിൽ തന്നെയാണ് ഒരു ഇതിലുള്ളത്. ഈ ഒരു ഇതിന്റെ ഒരു സാമ്പത്തിക വശത്തെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു ഉൾവിളിയും ഈ പറയുന്ന ഒരു ചക്ക, ഞാൻ മോശമായ അർത്ഥത്തിലല്ല, ചക്കഭ്രാന്ത് എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഷീബയുടെ ഒരു ഒരു പിന്നെ എന്താ പറയുക, കമ്മിറ്റ്മെന്റ് സമർപ്പണമാണ് ചക്കയോടുള്ള. അപ്പോ ഇത് അത് അങ്ങനെ പോയാൽ മാത്രം പോരല്ലോ, കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു വരുമാനം മാർഗമായിട്ട് ഇത് മാറുമ്പോഴാണ് കർഷകർക്ക് ഇതിന്റെ ഒരു ഒരു സാധ്യത മനസ്സിലാവുക. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ വരുമാന സാധ്യത? ഞാൻ ചക്കേന്റെ അച്ചാറും ചമ്മന്തിപ്പൊടി അവിലൂസ് പൊടി എല്ലാം കൊടുക്കുന്നുണ്ട്. അത് ആൾക്കാർ ചോദിക്കുമ്പോൾ ചില സമയം വിദേശത്ത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തിപ്പൊടി ചോദിക്കാറുണ്ട്. ചമ്മന്തിപ്പൊടി അച്ചാറും വിദേശത്തേക്ക് പോകുന്നുണ്ട് സാധനം. പിന്നെ കുടുംബശ്രീന്റെ ഇതിൽ പോകുന്നുണ്ട്. കുടുംബശ്രീ ശ്രേയ കുടുംബശ്രീ അമ്മേന്റെ ഇതാണ്, ശ്രേയ കുടുംബശ്രീ അവരെ പേരിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായി ഇത്ര കാലം. ഇപ്പൊ ഞാൻ ദൃശ്യ കുടുംബശ്രീയിലേക്ക് ചേർന്ന്. അപ്പൊ ഇനിയിപ്പം പിന്നെ ലേബിളെല്ലാം അടിച്ചുപോയി ശ്രേയന്റെ, പിന്നെ കുറച്ചു കാലം കൂടി ശ്രേയ ലേബിളിൽ പോകും, പിന്നെ ദൃശ്യ കുടുംബശ്രീയിലേക്ക് മാറും. അങ്ങനെ ചെയ്യുക. ഇപ്പോ ഈ ബ്രാൻഡിംഗ് എന്ന് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് നല്ല പാക്കേജിംഗ് എന്നൊക്കെ പറഞ്ഞു. പണ്ട് കാലത്ത് കുടുംബശ്രീക്ക് ഉണ്ടായ പ്രശ്നം വെച്ചാൽ നല്ല പ്രോഡക്റ്റുകളാണ്, പക്ഷെ പാക്കേജിംഗ് വളരെ മോശമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, ഇത് കുടുംബശ്രീ എന്ന് പറഞ്ഞത് കുടുംബശ്രീയുടെ സാധനം മാത്രം ചോദിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യം മാറി. അത് വല്ലാത്തൊരു മാറ്റമാണ്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ മാറ്റം കൂടിയാണ്, നമ്മുടെ പഴയ നമ്മുടെ ജൈവിക സംസ്കൃതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു മാറ്റം കൂടിയാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇതിനെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുക എന്ന രീതിയിലേക്ക് വിപണി, വിപണിയാണ് നമുക്ക്, വിപണി നമുക്ക് നേരത്തെ ഉണ്ട്. ഇപ്പോ ഷീബക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി പിന്നെ ഇതൊന്ന് വാങ്ങുമോ വാങ്ങുമോ എന്ന് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലേ? ചക്കപിണ്ടിയ എല്ലാം ഉണ്ടാക്കി തരുമോ ചോദിക്കലുണ്ട്. പക്ഷെ അതിനെല്ലാം കൊറേ പണി, എനിക്ക് ഡിസ്കിന് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് പിണ്ടിയെല്ലാം പറഞ്ഞാൽ കൊറേ നേരം ഇളക്കേണ്ടതാണ്. ചികിത്സ ചെയ്യുന്നുണ്ട്, ചികിത്സ തന്നെ ഉള്ളത്. ചക്ക ചികിത്സ പറ്റുമോ? ചക്ക ചികിത്സ എല്ലാറ്റിന്റെയും ഞാന് ചക്കന്റെ മുള്ളിന്റെ ഇതില്ലേ, നമ്മള് വേസ്റ്റ് ചാടുന്ന മുള്ളിന്റെ ഭാഗം ചെരുപ്പ് ഉണ്ടാക്കി നോക്കിയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അത് കുറച്ചും കൂടി ഗവേഷണം ചെയ്തിട്ടുണ്ടെങ്കില് അതൊരു അക്വാ പ്രഷറിന്റെ മാതിരി ആവാ. ശരിക്കും ചക്ക മുള്ളല്ലേ, നമ്മള് നടക്കുമ്പോ ഒരു ഇതാവില്ല. അത് ശരിക്കും ചെയ്യാത് ചപ്പലിന്റെ ആൾക്കാരനെ വരണം ചെയ്യാൻ വേണ്ടി. ഒരു ചക്ക എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറുന്നു? ക്ലാസുകളിലൂടെ മറ്റുള്ളവരിലേക്കും ഈ അറിവുകൾ എത്തിക്കുകയാണ് ഷീബ. ഒരു ചക്ക ചുള കിട്ടണമെങ്കിൽ അതിലേക്കുള്ള പ്രോസസ് എത്രത്തോളം ഉണ്ടല്ലേ? ചക്ക പറിച്ചെടുത്ത് അത് ഓരോന്നും കഴിഞ്ഞ വളിഞ്ഞറ കളഞ്ഞ് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു ചക്ക ചുള എടുക്കാൻ. അപ്പൊ അങ്ങനെ ഒരു അത് അമൂല്യമായത് മാത്രമല്ല, ചക്കക്കുരു, ചക്കക്കുരുവിൽ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞു കിട്ടുന്നത് ചക്കക്കുരുവിന്റെ പുറത്തുള്ള ബ്രൗൺ കളർ അത് ക്യാൻസറിനെ എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സാധനമാണെന്ന് പറയുന്നു. അപ്പൊ ആ രീതിയിലേക്ക് അത്രയും അമൂല്യമായ ഒരു സാധനത്തെ വളരെ വിശിഷ്ടമായ രീതിയിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പ്രകൃതി തന്നെ. അപ്പൊ അതിനർത്ഥം അതിനെന്തോ ഒരു ശ്രേഷ്ഠമായ ഒരു സംഭവമാണ്. പണ്ട് എന്ന് പറഞ്ഞാല് ആൾക്കാർ എല്ലാം അത് ചുരണ്ടിക്കളയും, മൊത്തം ചുരണ്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ നഷ്ടമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഗ്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ചക്കക്കുരു ഒന്ന് പൊളിച്ചു വെക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കുമ്പോ ചക്കക്കുരുവിന്റെ മേലത്തെ എല്ലാം ചുണങ്ങി വെച്ച് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാണ്ടായി. ഇത്രയും കാലമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത മുഴുവൻ അത് കളയരുത് കളയരുത്, ഇവിടെ അവിടെ എത്തിയപ്പോ ഫുൾ കളഞ്ഞു വെച്ചിട്ട്. ചില സ്ഥലത്ത് അത് പോയിട്ടില്ല. ഞാനടക്കം കളഞ്ഞ വ്യക്തിയാണ് ചെറുതിലല്ലോ. ഇപ്പൊ പിന്നെ അതിനെപ്പറ്റി അറിയുന്നോണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഏതായാലും പിന്നെ ചക്ക ഒരു വലിയ സംഭവമാണ്. സംഭവമാണ് ശീബ തിരിച്ചറിയുകയും ചക്ക സ്വീകരിക്കുകയും
ചെയ്യുകയും ചെയ്തു. ഞങ്ങള് ശ്രീനിവാസ സാർ, സിനിമാ നടൻ ശ്രീനിവാസ സാറ് മോന്റെ കല്യാണം കണ്ണൂർ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പൊ അവിടെ ഞങ്ങള് ചക്ക വിളമ്പിയായിരുന്നു. ഈ ജീവകാന്ത ജാക്ക്ഫ്രൂട്ട് ലവേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ചക്ക വിളമ്പിയത്. സജീവൻ കാവുങ്കര, എം എസ് ആനന്ദ് അവര് രണ്ടാളും കൂട്ടാണ് അതിന്റെ നേതൃത്വം കൊടുത്തത്. ആറളത്ത് നിന്ന് ചക്ക കൊണ്ടുവന്ന് പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം നടാല് അവിടെ നിന്ന് ചക്ക പൊളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് തന്നെ ചക്കയാണ് വിളമ്പിയത്. അപ്പം അവിടുന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തുനിന്നെല്ലാം വന്ന ആൾക്കാർ വിചാരിച്ച് ഞങ്ങളെ നാട്ടില് കണ്ണൂര് പഴത്തിന് പകരം ചക്കയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിളമ്പി കൊടുക്കുന്നത്. അവരെ ധാരണ പഴത്തിന് പകരം ചക്കയാണ്. പിന്നെ എത്രയോ കാലം കൂടിയിട്ട് ചക്ക കഴിക്കുന്ന കൂട്ടറലുണ്ട് അന്ന്. അപ്പൊ ഒരു പീസ് അധികം തരുമോ എന്ന് അങ്ങനെയൊക്കെ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാരും പരിചയപ്പെടാൻ എല്ലാം കഴിഞ്ഞു വന്ന് ഒരുപാട് കാലശേഷം ചക്ക തിരിച്ചു വന്നു കഴിഞ്ഞു. അപ്പൊ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ പറയുന്നുണ്ട് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഒരു നായിനെ പോറ്റു, ഞങ്ങൾക്ക് ആകെ ഒരു പ്ലാവേ ഉള്ളൂ. അപ്പൊ ആരും വന്ന് ചക്കൊക്കെ ചോദിക്കൂലേ, നായിനെ പോറ്റണം. പ്ലാവിലെ ചക്ക താഴെ ഇങ്ങനെ പറിക്കാൻ ഭാഗത്ത് കണ്ടെങ്കിൽ ചിലപ്പോ അവർ ചിലപ്പോ ഓടി വന്ന് ചിലപ്പോ ചക്ക ഉണ്ടാവും ചോദിക്കുന്നല്ലേ. ഇപ്പൊ ഞാൻ പയ്യാമ്പലത്ത് മാറിയിട്ട് ചാലാട് നിൽക്കുന്നത് കുന്നത്ത് കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പുറം ഇപ്പുറം എല്ലാം ചക്കയുണ്ട്, ആരും തരൂല. പിന്നെ വേറെ എനിക്ക് തരാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വന്ന് പറിച്ചോ എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം മുന്നേ പോയിട്ട് വരെ ചക്ക പറിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞാൻ തന്നെ ചെയ്യണോ, ഒറ്റ തന്നെ ഇരുന്ന് ചെയ്യണോ, അതാണ് വലിയ പ്രശ്നം. മൂർച്ചുള്ള കത്തിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വേഗം പൊളിച്ചിടത്തി. അതിന് മാത്രമായിട്ട് ഒരു കത്തി വെച്ചിട്ടുണ്ട്, ഇപ്പൊ വാങ്ങി ഇപ്പൊ കുറച്ച് മുന്നേ. അപ്പം മനസ്സിലാക്കി, കത്തിക്ക് മൂർച്ചില്ലെങ്കിൽ ചക്ക വേഗം ആവൂലെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കി. പക്ഷെ ഇപ്പം കത്തി നല്ലതായപ്പോ മുറുക്ക ഒരു പ്രയാസമില്ല, വേഗം മുറിച്ച് കഴിയുന്നുണ്ട് ചക്ക. അത് ചക്കയുടെ എക്സ്പേർട്ട് കൈ പിന്നെ മുറിച്ചേക്ക്. ഇപ്പൊ ചക്കമ്മന്നല്ലാന്ന് ആൾക്കാർ വിളിക്കുന്നത്, ചക്ക പ്രൊഫസർ. അല്ല എന്നാ ഇപ്പൊ പേരെന്നെ, ഞാനിപ്പൊ അവരുടെ തന്നെ പറയില്ല. ചില സമയം ആൾക്കാർ പേരെന്താ വെച്ചാല് ബ്രാക്കറ്റില് ചക്ക നിട്ടോന്നാ പറയല്. ചില കൊറേ ഷീബമാറുണ്ടാവുമല്ലോ നാട്ടിലൊരു കോഴി കർഷക ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം ആ രീതിയിൽ. അങ്ങനെ പിന്നെ അതുപോലെ അങ്ങനെ തന്നെ വിളിക്കല്, ചക്കയെന്നാ ഇപ്പൊ വിളിക്കാൻ പേരെ ചക്ക. അല്ല, ചക്കയെ സ്നേഹിക്കുന്ന ഒരാളുടെ സമയത്തോളം നമ്മളെല്ലാവരും പഴയ സംസ്കൃതിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. ചക്ക വന്നോണ്ടാന്ന് എന്നെ ഇപ്പൊ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്, അതുകൊണ്ട് മനസ്സിലാക്കാൻ. ശിവക്ക് ഒരു പേര് കിട്ടിയത് അല്ലെങ്കിൽ ശിവക്ക് ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടിയത് ചക്ക കാരണം. അതുകൊണ്ട് ചക്കയെ സ്നേഹിക്കാതെ പറ്റില്ല, ചക്കയെ ബഹുമാനിക്കാതെ പറ്റില്ല. സംസ്ഥാന ഫലം എന്ന രീതിയിൽ സംസ്ഥാനം ബഹുമാനിക്കുമ്പോൾ നമ്മളെല്ലാവരും ചക്കയെ ബഹുമാനിക്കേണ്ടിരിക്കുന്നു, ചക്കയെ സ്വീകരിക്കേണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി സമൂഹം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചക്കകൾ ഇഷ്ടം പോലെ പ്ലാവുണ്ട്, മാത്രല്ല ഒന്നും തന്നെ ഒരു ഒരു തരത്തിലുള്ള വിള പരിപാലനം ആവശ്യമില്ലാത്ത, വളരെ കൃത്യമായി നമുക്ക് ഫലം തരുന്ന ഒരു പിന്നെ ഇതാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാല് ഒരു വീട്ടില് പ്ലാവ് ഉണ്ടെങ്കിൽ അവിടുത്തെ കിണറിന്റെ വെള്ളം വറ്റൂലാന്നാണ് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രം കൂടി ഉണ്ട്, ഭൂഗർഭജലം വറ്റൂലാന്നാണ് പറയുന്നത്. പിന്നെ പ്ലാവില, പ്ലാവിലിനെ കൊണ്ട് ഉപയോഗമുള്ളതാണ്. പ്ലാവില വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോള് കുറയുന്നതാണ്. ചക്കമുള്ളിന്റെ വെള്ളവും പ്ലാവില വെള്ളവും എല്ലാം കുടിച്ച് ഞങ്ങൾക്ക് ശരീരത്തിലുള്ള കൊളസ്ട്രോള് മാറിക്കിട്ടുന്നാണ് പറയുന്നത്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചക്കയെ കുറിച്ച് അനന്തമായിട്ട് പറയാനുണ്ടല്ലേ. ചക്കേനെ കൊണ്ട് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല. ഏതായാലും പിന്നെ ഇനിയും വിവരങ്ങൾ എത്തട്ടെ, പ്രത്യേകിച്ചും ചക്കയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളും. പിന്നെ പലപ്പോഴും ഷീബക്ക് ഉൾവിളി വരുന്നത് കൊണ്ട് പല പല പുതിയ പ്രോഡക്റ്റുകൾ ഒരുപക്ഷെ പുറത്തേക്ക് വന്നു. ഞങ്ങൾ 200-ൽ മേലെ ഐറ്റംസ് എനിക്കറിയാം. ശരി, അപ്പൊ അത് മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. ഏതായാലും ഇനിയും എല്ലാ നാട്ടിലും ചക്കയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കട്ടെ നാട്ടിൽ മുഴുവൻ. കേരളത്തിന്റെ സ്വന്തം ചക്ക, കാരണം ഇത് പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും ചൊളക്ക് അല്ലെ 10 രൂപക്കൊക്കെ ആൾക്കാർ വാങ്ങുന്ന സാധനമാണ് നമ്മൾ വെറുതെ കളയുന്നത് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. ഏതായാലും ചക്കക്ക് വളരെ നല്ലൊരു ഭാവി ഉണ്ട് എന്ന് തന്നെ പറയാം അല്ലെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ നമ്മള് ചക്കയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മള് കൃഷി വിജ്ഞാന കേന്ദ്രം ആയിക്കോട്ടെ, CPCRIലൊക്കെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഈ ചക്കയുടെ സയന്റിസ്റ്റുമാര് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് പല കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുടുംബശ്രീയെ പ്രേരിപ്പിക്കുകയും അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ സ്വദേശിന്റെ ട്രെയിനിങ്ങിനെ പോയിട്ടുള്ളൂ, അതിനെ പോയിട്ടുള്ളൂ. ഇത് ചക്കയെ നമ്മളൊരു കുടുംബത്തിലൊരു വരുമാന മാർഗമാക്കി മാറ്റാം എന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? നേരത്തെ പറഞ്ഞു 200-ഓളം പ്രോഡക്റ്റുകൾ ചക്കയിൽ നിന്ന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്, അതൊരു രഹസ്യമാക്കി വെച്ചിരിക്കും ചിലപ്പോൾ. ശരിക്കും പറഞ്ഞാല് മാറ്റാം, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്. ഒരു ഒറ്റ വീടെല്ലാണെങ്കിൽ അത് വേണ്ടിക്കില്ല, അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ. പിന്നെ ഞങ്ങൾക്ക് മെഷീന്റെ ഒരു ഇതുണ്ട്, ചക്ക പ്രോസസ് ചെയ്യുന്ന തൊട്ട് മെഷീൻ വേണം, പൊടിച്ച് വെക്കേണ്ട മെഷീൻ,
ചക്ക വരട്ടി വെക്കണ്ട. ഇതിന്റെ എല്ലാം മെഷീൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. പിന്നെ മുറിക്കേണ്ട കാര്യത്തിൽ പ്രശ്നമില്ല, അത് എങ്ങനെയും കയറ്റി മുറിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷെ പൊടിക്കേണ്ടി ഇതും മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. പിന്നെ ഇപ്പം വിദേശത്ത് ഒരാള് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഞങ്ങളൊരു കൂട്ടമുണ്ട് എഴുത്തു കൂട്ടത്തില്. അപ്പൊ അവരും കൂടി ചെയ്യേണ്ട ഒരു പരിപാടിയിലാണുള്ളത്. ബാംഗ്ലൂരും വിദേശത്തേക്കെല്ലാം കയറ്റി അയക്കേണ്ട രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടില് ഇപ്പോ പിന്നെ സംരംഭകത്വം തുടങ്ങാൻ ഇപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്. മാത്രമല്ല ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുണ്ട്, ബാങ്കിന്റെ ലോൺ സൗകര്യമുണ്ട്, മുദ്രാ ലോൺ ഉണ്ട്, ഇതൊക്കെയുണ്ട്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ എല്ലാവരും സംരംഭങ്ങൾ തുടങ്ങും എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനല്ല സർക്കാർ പറയുന്നത്, നിങ്ങൾ ഒരു സംരംഭകയാവുക, നിങ്ങളുടെ കീഴിൽ നാല് പേര് തൊഴിലാളികളായിട്ട് വെക്കൂ, ആ രീതിയിൽ നിങ്ങൾ സംരംഭകത്വത്തിൽ ഏർപ്പെടൂ എന്ന രീതിയിൽ, അങ്ങനെ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ട് ഷീവക്ക് ആ രീതിയിൽ ചിന്തിച്ചുകൂടാ? ഞാൻ ചിന്തിക്കാണ്ടില്ല, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ ഇപ്പൊ നിക്കുന്നിടത്തുനിന്ന് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല്. എന്നുവെച്ചാൽ ഒരു സൗകര്യം അങ്ങനെ ഇല്ല. ഇപ്പൊ ചക്ക കൊണ്ടായി ചക്കന്റെ വേസ്റ്റ് കൊണ്ടായി കളയാനോ അങ്ങനെയൊന്നും അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിനും മനസ്സ് എപ്പോഴും അതന്നെയാ ഉള്ളത്. മനസ്സ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, മുന്നോട്ട് പോണം പോണം, ഈ ചക്കയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചെയ്യണം. പക്ഷേ ഇപ്പൊ നിക്കുന്നിടത്ത് അതിനൊരു ഇതില്ലാത്ത സന്ദർഭം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. സാഹചര്യം വന്നാലും ചെയ്യും, തീർച്ചയായും ചെയ്യും. പല പല ഉൾവിളികളും അപ്പോൾ ഷീവക്ക് ചക്കയുടെ കാര്യത്തിൽ ഉണ്ടാവും. 200-ൽ നിന്നും ചിലപ്പോൾ പ്രൊഡക്റ്റുകൾ മാറാം. ഏതായാലും മാർക്കറ്റിലെത്തട്ടെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വിഭവങ്ങൾ, പുതിയ തലമുറയ്ക്ക് പിന്നെ മാറോടണക്കാൻ ഈ ചക്ക ഒന്നുകൂടി ഒരു പുനർജന്മം ചക്കയ്ക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി സർ. ഒരു ചക്ക കിട്ടിയാൽ പാഴാക്കാനായി ഒന്നും ശേഷിക്കില്ല, എല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ചക്ക മുള്ളു മുതൽ ചക്ക കുരുവരെ, ഇവിടെ ഷീബയുടെ ഉൾവിളികൾ കൂടി ചേരുമ്പോൾ രുചികരമായ വിഭവങ്ങൾ ഇനിയും നമുക്ക് മുന്നിലെത്തും. ചക്ക അറിവുകൾക്കും ചക്ക വിഭവങ്ങൾക്കുമായി നിങ്ങൾക്കും ഷീബയെ ബന്ധപ്പെടാം. നമ്പർ ഇതാണ്: 9895855370. ഒരിക്കൽ കൂടി: 9895855370. ഇതുവരെ നമുക്കൊപ്പം കണ്ണൂർ പയ്യാമ്പലത്തെ ശ്രീമതി ഷീബ സനീഷ്, നിർവഹണം പി വി പ്രശാന്ത് കുമാർ, കൂടെ ജ്യോതി രാജീവ്. ഇനി ഒരറിയിപ്പ്. പെരളശ്ശേരി കൃഷിഭവൻ 2019-20 വർഷം ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തെങ്ങിന് ജൈവവളം വിതരണം ഇനി പറയുന്ന പ്രകാരം നടത്തുന്നു. 24-ാം തീയതി ബുധനാഴ്ച 15-16 വാർഡുകളിൽപ്പെട്ടവർക്കായി മാവിലായി ബാങ്ക് പരിസരം. 25-ാം തീയതി വ്യാഴാഴ്ച വാർഡ് നമ്പർ 17-18, സ്ഥലം മാവിലായി ബാങ്ക് പരിസരം. സമയം രാവിലെ 10 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. കിസാൻ വാണി. സമർപ്പണം കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-1850-1551. ഇത് ആരുടെ നമ്പർ ആയേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ? തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം 10.5 സത്യം. കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-1850-1551-ൽ സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.